മട്ടന്നൂർ നഗരസഭയുടെ ആറാമത് ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് 27-ന് നടക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ 30-നാണ് തെരഞ്ഞെടുക്കുക. മട്ടന്നൂർ നഗരസഭയുടെ ആറാമത് ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് 27-നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് 30-നുമാണ് നടക്കുക. മുതിർന്ന അംഗം CPMലെ VK സുഗതൻ, P ശ്രീനാഥ, CPIയിലെ P പ്രസീന എന്നിവരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും. വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയാകും. നഗരസഭാ കൌൺസിലിന്റെ പ്രഥമ യോഗം വെള്ളിയാഴ്ച ചേർന്നു. നഗരത്തിൽ ഗതാഗത പരിഷ്കരണങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കാനും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും യോഗം തീരുമാനിച്ചു. വാഹന പാർക്കിങ്ങിന് കൂടുതൽ സ്ഥലം കണ്ടെത്തും. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കൂടി ഉപയോഗപ്പെടുത്തി പേ പാർക്കിംഗ് സംവിധാനം നടപ്പാക്കും. ഇരിട്ടി റോഡിൽ നിന്ന് മരുതായി റോഡിലെത്തുന്ന തകർന്ന ശോച്യാവസ്ഥയിലുള്ള ബൈപ്പാസ് റോഡ് ഉടൻ കോൺക്രീറ്റ് ചെയ്യാനും തീരുമാനിച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി വാർഡുകളിൽ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തും. പോലീസ് എക്സൈസ് വകുപ്പുകളുമായി ചേർന്ന് ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്നും ചെയർമാൻ എൻ ഷാജിത്ത് പറഞ്ഞു. നമ്മളെല്ലാം മുൻകാലങ്ങളിൽ സേവന വാരം നടത്തിയതാണ്. ഏതായാലും നമ്മുടെ സ്വച്ഛ് ഭാരതത്തിന്റെ ഭാഗമായിട്ട് 17-ാം തീയതി പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു. ചില കൗൺസിലർമാർ വളരെ താല്പര്യപൂർവ്വം ശുചിത്വ കമ്മിറ്റിയൊക്കെ വിളിച്ച് വാർഡുകളിൽ ശുചീകരണ പരിപാടി നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരെ വളരെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്. പിന്നീട് നടത്താൻ സാധിക്കുന്ന സ്ഥലങ്ങളുണ്ട്. 2-ാം തീയതിക്ക് മുമ്പ് നമ്മുടെ വാർഡിലെ ഏതെങ്കിലും ഒരു കേന്ദ്രം തെരഞ്ഞെടുത്ത് അതിനെ ആ പ്രദേശത്ത് ശുചീകരണം. വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത, സെക്രട്ടറി S വിനോദ്കുമാർ, വിവിധ കൌൺസിലർമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ.